ഇസ്രായേല് കരയുദ്ധം നടത്തിയപ്പോ ഹെസ്ബോളയുടെ തലവന്മാരെ എല്ലാം വധിച്ചതുകൊണ്ട് നമ്മളെല്ലാം വിചാരിച്ചത് മുന്നേറ്റം വലിയ കുഴപ്പമില്ലാതെ നടക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഹെസ്ബോളയുടെ തല മാത്രമേ പോയിട്ടുള്ളൂ, കൈകാലുകൾ ഇപ്പോഴും ശേഷിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഏറ്റവും ശക്തിമത്തായ പട്ടാളത്തിന്റെ 7 പേര് ഹെസ്ബോള ഭടന്മാർ വധിച്ചു. അതായത് തെക്കൻ ലെബനണിൽ ഉണ്ടായിട്ടുള്ള ആ ആക്രമണത്തിൽ, അതായത് വടക്കൻ ഇസ്രായേലും തെക്കൻ ലെബനണിലും ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ടാങ്കുകൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങാൻ പറ്റും. അങ്ങനെ പോയ കൂട്ടത്തിലെ 8 ഭടന്മാരെ ഹെസ്ബോള കൊന്നു. എന്നിട്ട് ആ യുദ്ധത്തിലെ ഏതെങ്കിലും ഹെസ്ബോള പട്ടാളക്കാരനെ, അതായത് ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ മിലീഷ്യയാണ്, അവരുടെ സായുധ പോരാളികൾ എന്നേ പറയാൻ പറ്റും, പട്ടാളക്കാരെന്ന് പറയാൻ പറ്റില്ല, ആ സായുധ പോരാളികൾക്ക് എന്തെങ്കിലും പരിക്കേൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞതായിട്ട് ഇതുവരെ ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുമില്ല, അതുപോലെ തന്നെ ഹെസ്ബോള സംബന്ധിച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ യുദ്ധം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണെന്നുള്ളത് ഇപ്പൊ ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ അതൊരു പ്രതികാര നടപടിയായിരുന്നു, അതോടെ അവസാനിച്ചു, ഇനിയിപ്പോ വേറെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുവരെ ഞങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കുകയില്ല എന്നാണ്, അത് വിട്ടു, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല എന്ന് ഇറാൻ പറഞ്ഞു. അപ്പൊ അതൊരു അത് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഒരു സമാധാനത്തിനുള്ള ശ്രമം ഇപ്പൊ അമേരിക്കയുടെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്നത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും കൂടിയാണ്. ഇപ്പൊ തന്നെ ഇന്ത്യയെ നോക്കൂ, ഇന്ത്യയിലെ ഇപ്പോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, അതായത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നു, അതുപോലെ തന്നെ ഡൽഹി സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതും, അതായത് BSE അതും തകർന്നിരിക്കുകയാണ്. അതിലും ഷെയർ വില വാല്യൂ എന്ന് പറയുന്നത് താഴോട്ട് പോയിരിക്കുകയാണ്, കൂപ്പുകുത്തിയിരിക്കുക. അതിനും തുടരും. പെട്രോളിന്റെ വിലയാകട്ടെ, ലോകമാസകലം 3 രൂപ, ഇന്ത്യയുടെ 3 രൂപ കണ്ട് കൂടിയിരിക്കുക. ഇനിയും വരുന്ന ആളുകളിൽ അത് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് BSEയിലും അതുപോലെ തന്നെ NSEയിലും വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി പെട്രോളിന്റെ വില ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പട്ടിണി അതുപോലെ തന്നെ വിലക്കയറ്റം ഇതെല്ലാം വളരെ രൂക്ഷമാകാൻ പോവുകയാണ്. ഒരു യുദ്ധം മതി, ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്ന ഒരു യുദ്ധം ലോകത്തെ ആകെ ബാധിക്കുന്ന ഒരു സാമ്പത്തിക സാഹചര്യമാണ് ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളത്. മാത്രമോ കുടിയൊഴിപ്പിക്കേണ്ടി വരും, ഇസ്രായേലിൽ കഴിയുന്നവരെയും ഇറാനിൽ കഴിയുന്നവരെയും കുടിയൊഴിപ്പിക്കേണ്ടി വരും. ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് അത്യാവശ്യ യാത്രകൾ ഒഴിച്ച് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാനിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇസ്രായേലിലേക്ക് പോകാൻ പറ്റുകയില്ല, വിമാനങ്ങളില്ല, ആ ഒരു സ്ഥിതിയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ വളരെ ബാധിക്കുന്നതാണ്, സാമ്പത്തിക ഇടപാടുകളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വിമാനങ്ങളുടെ വ്യോമയാന രംഗത്ത് വലിയൊരു തകർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ GDP വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, ഇന്ത്യയുടെ വികസനത്തെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെയും അത് ബാധിക്കും, അമേരിക്കയ്ക്ക് ആ ബോധ്യമുള്ളതുകൊണ്ട് ഇതെങ്ങനെങ്കിലും സമാധാനത്തിൽ പ്രകോപിതരാവരുത് എന്ന് ഇസ്രായേലിനോടും അമേരിക്കയും അതുപോലെ തന്നെ പ്രകോപിതരാവരുതെന്ന് റഷ്യ ഇറാനോടും പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അത്രയൊരു വിവേകം ഇപ്പോ ഈ ലോകശക്തികൾ കാണിച്ചിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലുള്ളൊരു സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന. എന്നുവെച്ചാൽ ഈ ഭീകരതയെ ഒരിക്കലും നമുക്ക് മാനസികമായിട്ടല്ലാതെ നിർത്താൻ പറ്റില്ല. അവരെ ഭീകരതയുടെ ആ ആശയം ഇല്ലാതാവണമെങ്കിൽ മാനസികമായിട്ടുള്ള പരിവർത്തനമാണ്, അതല്ലാതെ ഇല്ലാതാവുന്നില്ല. മതവെറി പൂണ്ടിങ്ങനെ കലി പൂണ്ട് നിൽക്കുകയാണ്, അതിലെ തെറ്റോ ശരിയോ അവർ നോക്കുന്നില്ല, ഒരു മതത്തിന് വേണ്ടി എന്നുള്ള വിചാരമേ അവിടെ ഉള്ളൂ. ഇസ്രായേൽ ആകട്ടെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ എന്നുള്ള വിചാരമേ അവർക്കുള്ളൂ, ലോക രാജ്യങ്ങളുടെ സ്ഥിതിയെപ്പറ്റിയോ അവർ ചിന്തിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരും ഇങ്ങനെ രണ്ടു താല്പര്യങ്ങൾക്ക് വേണ്ടി ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ലോകരാജ്യങ്ങൾ മുഴുവനാണ്. അതായത് ഇങ്ങനെ പറയാറുണ്ട്, രണ്ട് സിംഹങ്ങൾ തമ്മിൽ പോരാടുമ്പോൾ അവിടെ കുഴപ്പത്തിലാകുന്നത് ആ സംഘർഷ ഭൂമിയിലെ മണ്ണിനും പുല്ലിനുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ തുടർന്നുള്ള ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ലോക രാഷ്ട്രങ്ങൾ. ഇപ്പൊ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അത് മൊത്തത്തിൽ
വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ പാകത്തിലുള്ളതാണ്. അതുകൊണ്ട് യുദ്ധം നിർത്താൻ G7 രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ കാണിച്ച വിവേകം അത് ചെവിക്കുള്ളും ഇസ്രായേലും ഇറാനും. ഒരു എസ്കലേഷൻ, അതായത് യുദ്ധത്തിന്റെ ഒരു വ്യാപനം ഉണ്ടാകാതിരിക്കും, ഉണ്ടാകാതിരിക്കും എന്ന് തന്നെ നമുക്ക് തൽക്കാലം കരുതാം. ഇന്ന് പുതിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ